ഞങ്ങളുടെ ഈ ലൊക്കേഷൻ എല്ലാം നല്ല അടിപൊളി ബംഗ്ലാവുകളാണ്. ഈ ലൈനിലെല്ലാം ഇങ്ങോട്ട് ഫുള്ള് ബംഗ്ലാവുകളാണ്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറേ ബംഗ്ലാവുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ ബംഗ്ലാവ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കെല്ലാം അത്യാവശ്യ സ്ഥലവും പറമ്പും ഉള്ള രീതിയിലുള്ള വീടുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് ലച്ചു ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാനെന്ന്. ഫുള്ള് കോട കയറി കിടക്കുകയാണ് കേട്ടോ, നല്ല മഞ്ഞായിട്ട്. കണ്ട ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും കാണുന്നതേ ഇല്ല, അത് സൂര്യനാണ് ആ കാണുന്നത്. ലച്ചു പറഞ്ഞു നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് ഡ്രൈവ് ന്യൂ പോർട്ട് വരെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വ്യൂ കിട്ടുമെന്ന്. അപ്പോൾ കോടയുടെ വ്യൂ കേട്ടോ, അല്ലാതെ ലൊക്കേഷനല്ല, ഈ കോട കയറി കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിന് ഡീസലോട് അടിക്കണം, ഡീസലോട് അടിച്ചിട്ട് വരാം. ഈ വണ്ടിക്ക് ഡീസൽ തീർന്നിരിക്കുക. അപ്പം നമുക്ക് പോയിട്ട് വരാം അല്ലേ. ഞാൻ ശരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം നല്ല വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ. എനിക്ക് പിന്നെ വണ്ടി നിർത്തി അങ്ങോട്ട് എടുക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്. കാരണം നൈറ്റ് കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണമുണ്ട്. ഇവിടെ വന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു ഡ്രൈവിന് പോകുന്ന കരുതി ഞാൻ വിചാരിച്ചത്. നമ്മളിങ്ങനെയാണ് ചിലപ്പം നമുക്ക് ചുമ്മാ തോന്നുമ്പോഴത്തേക്കും ചുമ്മാ വണ്ടി എടുത്ത് ലിമറിക് സിറ്റി പോകും. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ മഴയുള്ളപ്പോഴേ ചിലപ്പോൾ മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ പോകും. ഓൾറെഡി മഴയത്ത്, നല്ല മഴയത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്യുന്നു. മിൽക്ക് വേണ്ട ഡാഡി, അവിടുന്ന് ഇത് വാങ്ങിത്തരാം, ജ്യൂസ് വാങ്ങിത്തരാം. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മള് ഡ്രൈവ് ചെയ്ത് പോവാം. കോട കിടക്കുന്ന നോക്കി ബാക്കിൽ, ആ മരത്തിന്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാ അറിയാം ഫുള്ള് മഞ്ഞാണ്. ഞാൻ വന്നപ്പോ നല്ല വ്യൂ ആയിരുന്നു, ഇപ്പൊ എനിക്ക് എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. ഞാൻ വന്നപ്പോ നല്ല കിടിലം വ്യൂ ആയിരുന്നു, ഇപ്പം ചെലപ്പോ ഇനി കൊറേയൊക്കെ മാറിയോന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ദേ നിങ്ങക്ക് നോക്കിയാ കാണാം കണ്ടോ. ഇന്നലെ ശരിക്ക് ഇവിടെ ഇതുണ്ടോ, ഓ ഇവിടെ നല്ല അയ്യോ പുല്ലൊക്കെ അടിപൊളിയേ. ഇന്നലെ ശരിക്കും ഇവിടെ മറ്റേ വിന്റർ ടൈമിലോട്ട് മാറി കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ മഞ്ഞ് കിടക്കുന്നത്. ഇന്നലെ വിന്റർ ടൈമിലോട്ട് മാറി, അപ്പൊ ഒരു മണിക്കൂർ പുറകിലോട്ടായി ശരിക്കും. അല്ലെടി ഒരു മണിക്കൂർ പുറകിലോട്ടായി. അപ്പം ലച്ചു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അപ്പൊ ലച്ചുവിന് ഒരു മണിക്കൂർ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു. അപ്പൊ എത്ര മണിക്കൂർ ചെയ്തടി ഇനി? 13 മണിക്കൂർ ഏകദേശം. 13 മണിക്കൂർ ചെയ്തു, പക്ഷെ 12 മണിക്കൂറിന്റെ സാലറിയെ കിട്ടത്തുള്ളൂ അല്ലേ. അതുപോലെ തന്നെ സമ്മർ ടൈമിലോട്ട് ആവുമ്പോഴത്തേക്കും ഒരു മണിക്കൂർ നമ്മൾ കുറച്ച് ചെയ്താൽ മതി. അപ്പം നമ്മൾ 12 മണിക്കൂർ പണിയെടുക്കണ്ട, 11 മണിക്കൂർ പണിയെടുത്താൽ മതി. പക്ഷെ 12 മണിക്കൂറിന്റെ സാലറി കിട്ടും. എന്നുവെച്ചാൽ ഈ ഒരു മണിക്കൂർ മാറുന്നത് ഡോക്യുമെന്റിൽ എന്നും വരാത്ത രീതിയിലാണ്. എന്നുവെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അയർലൻഡ് ഒരേ അവർ ഡേലൈറ്റ് സേവിംഗ് ഉള്ള രാജ്യമാണ് കേട്ടോ. ഒരുപാട് നേരം നിർത്താൻ പറ്റില്ല കേട്ടോ, മറ്റേ അടിപൊളിയല്ലേ. ദേ ആ വെയിൽ വരുന്ന നിങ്ങൾ നോക്കണം, ആ കോടയിലോട്ട് വെയിൽ ഇങ്ങനെ വരുമ്പോ എടുക്കണേ. വാവ്, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്നാ ലുക്കാണ് ഇത്. ശരിക്ക് നമ്മൾ റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര രസം കേട്ടോ. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ പറയുമ്പം ഈ സൈലൻസറിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ല പുക വരുന്ന പോലെ തോന്നും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് മഞ്ഞിൻ്റെ പുകയാണ് കേട്ടോ, അല്ലാതെ വണ്ടിയുടെ കംപ്ലൈൻ്റ് അല്ല. എനിക്ക് ആദ്യമൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു അയ്യോ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയി, ഓയിൽ കത്തുന്നതാണെന്നുള്ള രീതിയിൽ. പക്ഷേ അത് ശരിക്ക് മഞ്ഞിൻ്റെ ഇതാണ് കേട്ടോ. ഈ ലൊക്കേഷൻ എല്ലാം നല്ല അടിപൊളി ബംഗ്ലാവുകളാണ്. ഈ ലൈനിലെല്ലാം ഇങ്ങോട്ട് ഫുള്ള് ബംഗ്ലാവുകളാണ്. അവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറേ ബംഗ്ലാവുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ ബംഗ്ലാവ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കെല്ലാം അത്യാവശ്യ സ്ഥലവും പറമ്പും ഉള്ള രീതിയിലുള്ള വീടുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം കേട്ടോ. ഏ ഇതാ ആ ബസ്, ഇതാണ് നമ്മുടെ ഇവിടെ ഇങ്ങോട്ടുള്ള സർവീസുള്ള ബസ് കേട്ടോ, ലോക്കൽ ലിങ്ക്.
നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് വരണമെങ്കിൽ ഈ ബസ്സിൽ വേണം വരാൻ കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഈ പോകുന്ന വഴിക്ക് സമ്മർ ആകുമ്പോൾ മരങ്ങൾ രണ്ടും ഇങ്ങനെ വളർന്ന് അത്യാവശ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയെ. പക്ഷെ ഇപ്പൊ വിന്റർ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവര് ഫുള്ള് മരങ്ങൾ വെട്ടി, അതിന്റെ ബ്രാഞ്ച് എല്ലാം വെട്ടി കളഞ്ഞു കേട്ടോ. ഇങ്ങനെ സൈഡിൽ നോക്കിയാൽ കാണാം. ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ഇതുപോലെ രണ്ട് ഇങ്ങനെ ആ വെട്ടുന്ന ഒരു ടൈപ്പ് വണ്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അവർ വെട്ടുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഇന്ന് സ്കൈ നല്ല ക്ലിയർ സ്കൈ ആണ്, ഇവിടെ നല്ല സണ്ണി ഡേ ആയിരുന്നു. എപ്പോഴും ഈ അയർലൻഡിൽ നമ്മൾക്ക് ഫോഗ് ഇറങ്ങുന്ന ദിവസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോർണിംഗ് ടൈമിൽ നല്ല ഫോഗ് ഉണ്ടെങ്കിൽ, നല്ല കോട ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല സണ്ണി ആണെന്നാണ് പറയുന്നത്. അപ്പൊ വെതർ നോക്കുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അന്നത്തെ ദിവസം നല്ല സണ്ണി ആയിരിക്കും ചാൻസ്. ഇപ്പൊ സണ്ണി ആണെങ്കിലും ചൂട് അധികം ഇല്ല കേട്ടോ. ഇതിപ്പോ വിന്റർ ടൈമിലേക്ക് അയർലൻഡ് കയറി കഴിഞ്ഞു. അപ്പൊ ചൂട് നമുക്കൊരു 10 ഡിഗ്രി 11 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ ഉള്ളൂ. ഇത് അങ്ങോട്ട് നോക്കി ആക്കിയല്ലോ. അപ്പൊ നമ്മള് നമ്മുടെ മൊബൈലും കമ്പ്യൂട്ടറും കാര്യങ്ങളും എല്ലാം നമ്മൾ ശരിക്ക് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. കറക്റ്റ് ടൈമാണ്, അത് എല്ലാ വർഷവും ഇന്റർനെറ്റിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിന്റെ നെറ്റ്വർക്കിൽ നിന്നായിരിക്കും ഓട്ടോമാറ്റിക്കലി ആ ടൈം അത് പിടിച്ചിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് 13 മണിക്കൂർ, ഞാനും കുഞ്ഞൂസും കിടന്നുറങ്ങിയായിരുന്നു. അതുപോലെ ലിൻസി ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് 13 മണിക്കൂർ വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ കുഞ്ഞൂസ് കറക്റ്റ് ഉറക്കം തെളിഞ്ഞ് നേരത്തെ എഴുന്നേറ്റു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 13 മണിക്കൂർ നമ്മൾ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് കിടന്നുറങ്ങത്തില്ലല്ലോ. അപ്പോൾ കുഞ്ഞൂസ് എഴുന്നേറ്റപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഒരു മണിക്കൂർ ബാക്കിലോട്ടാണ് എന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേറ്റ പോലായി. ശരിക്കും അവൾ 8:30 എഴുന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം 7:00, 7:45 ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ വിന്റർ ടൈമിലേക്ക് പിറകിലോട്ടാകുമ്പോഴത്തേക്കും 8:30 എന്നുള്ളത് 7:30 ആകുന്നത് ശരിക്കും പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിർത്താൻ പറ്റുമെങ്കിൽ നിർത്തിയിട്ട് ഒരു വ്യൂ എടുക്കണേ, വീട്ടിലും വ്യൂ സൈഡിൽ അവിടെ സൈഡിൽ, കാരണം ആ വെയിൽ കിടക്കുന്ന നല്ല ഭംഗിയുണ്ട്. ഇതല്ല ഇപ്പോൾ ഫ്രിഡ്ജിലൂടെ പണ്ടിലോട്ട് പോകും. പിന്നെ ശരിക്കും നമ്മൾ 1 മണിക്കൂർ പിറകിലോട്ടാക്കുമ്പോഴത്തേക്കും ശരിക്ക് നമ്മളെ 8 മണി എന്നുള്ളത് 7 മണി എന്നാവുന്നത്. അപ്പം ശരിക്ക് വെയിൽ നമുക്ക് നേരത്തെ വരുന്ന പോലെ തോന്നും കേട്ടോ. എന്ന് വെച്ചാൽ 7 മണി ആകുമ്പോഴേ വെയിൽ വരുന്ന പോലെ. അപ്പോൾ ശരിക്കുള്ള ഇത് വെച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ 8 മണിക്കാണ് വെയിൽ വരുന്നത്. പക്ഷേ നമ്മുടെ ക്ലോക്ക് തിരിച്ച് 1 മണിക്കൂർ ബാക്കിലോട്ടേക്ക് ആക്കുമ്പോഴത്തേക്കും നമുക്ക് 7 മണിക്ക് സൺലൈറ്റ് കിട്ടി തുടങ്ങും. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്കും. അതുപോലെ ഓഫീസിലൊക്കെ, ഓഫീസിലും ഫാക്ടറികളിലൊക്കെ 7 മണിക്ക് വെയിൽ വരുമ്പോഴത്തേക്കും അവർക്ക് എനർജി കൺസപ്ഷൻ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല, സൺലൈറ്റ് തന്നെ യൂസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഡേ ലൈറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും 1 അവർ ബാക്കിലേക്ക് ആക്കുന്നത്. അപ്പം 8 മണി എന്നുള്ള സമയം 7 മണി എന്നാവും. അപ്പം നേരത്തെ ഇവിടെ സൂര്യൻ ഉദിച്ച പോലെ നമുക്കൊരു ചേഞ്ചസ് തോന്നും കേട്ടോ. അതുപോലെ തിരിച്ച് ഇത് സമ്മറിലോട്ട് അയർലൻഡ് കയറുമ്പോഴത്തേക്കും നമ്മൾ സമ്മർ ടൈം ആക്കി നമ്മുടെ ക്ലോക്ക് എല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഡീസൽ അടിച്ചു കേട്ടോ. ഇനി ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യാ കുഞ്ഞസിൻ്റെ ഐസ്ക്രീം, ബ്ലൂബെറി ഐസ്ക്രീം, ഇത് എന്തുവാണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ കുതിരയൊക്കെ ഉണ്ട്, എന്നെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഡേഞ്ചർ ആണെന്ന് അറിയത്തില്ല, പക്ഷേ കിട്ടില്ല വ്യൂ ആണ്. Thank you.
ഇതിപ്പോ 2023 ഒക്ടോബർ 29 അയർലൻഡ് വിന്റർ ടൈമിലേക്ക് മാറിയത് കേട്ടോ. അതുപോലെ 2024 സമ്മർ ടൈമിലേക്ക് മാറുന്നത് മാർച്ച് 31. അപ്പൊ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒക്ടോബർ ഫുള്ളായിട്ട് കഴിഞ്ഞു, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. മാർച്ച് ഫുള്ളൂടാകുമ്പോൾ 5 മാസം, ഏകദേശം 5 മാസമാണ് അയർലൻഡ് വിന്റർ ടൈം ഫോളോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ 1 അവർ ബാക്കിലേക്ക് ക്ലോക്ക് മാറുന്നത്. മാർച്ച് 31 മുതൽ അയർലൻഡ് സമ്മർ ടൈം ഫോളോ ചെയ്യും. എന്നുവെച്ചാൽ മാക്സിമം പകലായിരിക്കും ഇവിടെ കിട്ടുന്നത് ആ സമയം. അപ്പം മാർച്ച് മാസം കഴിഞ്ഞു, പിന്നെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസം. 7 മാസമാണ് ശരിക്കും അയർലൻഡ് സമ്മർ ടൈം ഫോളോ ചെയ്യുന്നത്. അപ്പം 7 മാസത്തോളം ഇവിടെ പകൽ വെളിച്ചമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ആ 7 മാസത്തിലാണ് നമുക്ക് സ്പ്രിംഗ് സീസണും അതുപോലെ നമുക്ക് സമ്മർ സീസണും പിന്നെ ഓട്ടത്തിൻ്റെ സീസണിൻ്റെ കുറച്ചും കൂടെ കിട്ടുന്നത് കേട്ടോ. ഇപ്പം വിൻ്റർ ടൈം മാറുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടത്തിൻ്റെ കുറച്ച് എൻഡും കിട്ടും, അതുപോലെ വിൻ്റർ ഫുള്ളായിട്ടും ഈ വിൻ്റർ ടൈമിലാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ 7 മാസം സമ്മർ ടൈമും 5 മാസം വിൻ്റർ ടൈമും ഫോളോ ചെയ്യുന്നൊരു കൺട്രിയാണ് ശരിക്കും അയർലൻഡ്. പിന്നെ ഞാൻ മെയിനായിട്ട് പറയുന്നത്, ഒരുപാട് പേര് നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കും അവർ ഉറപ്പായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും അയർലൻഡ് വിൻ്റർ ഉള്ളൊരു രാജ്യം തന്നെയാണ് കേട്ടോ. പക്ഷേ അത്ര ഹെവി ആയിട്ട് സ്നോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ത്രൂ ഔട്ട് റെയിൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു രാജ്യം കൂടാണ്. ഞാനത് എല്ലാ വീഡിയോയിലും പറയുന്നേ. കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇതൊന്നും അറിയാതെ വന്നിട്ട് അയ്യോ ഇവിടെ ഞങ്ങൾ അറിഞ്ഞില്ല ഇത്രയും തണുപ്പുണ്ടെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തണുത്ത രാജ്യമാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു, മഴ ഇങ്ങനെ പെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. ഉറപ്പായും ഈ വീഡിയോ കാണുന്നവർ എക്സ്പെക്ട് ചെയ്യുക അയർലൻഡ് ത്രൂ ഔട്ട് റെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കൺട്രി തന്നെയാണ്. റെയിൻ ത്രൂ ഔട്ട് ഇയർ എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ടാഗ് ലൈൻ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഹെവി റെയിൻസ് ആയിട്ടല്ല ഇവിടുത്തെ റെയിൻ. നല്ല സ്പ്രേയിങ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്പ്രേ ചെയ്യുന്ന പോലത്തെ റെയിൻ ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമുക്ക് ഹെവി റെയിൻ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതും മിന്നലൊക്കെ നമുക്ക് തണ്ടർസ്റ്റോം ഒക്കെ കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. പക്ഷേ ത്രൂ ഔട്ട് ഒരു തണുത്ത ക്ലൈമറ്റ് ഉള്ള ഒരു രാജ്യം തന്നെയാണ്. പിന്നെ നമ്മൾ സീ സൈഡ് ആ വെസ്റ്റേൺ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വൈറ്റ് അറ്റ്ലാന്റിക് കോസ്റ്റ് വേ ആണ്. അപ്പോൾ ആ സ്ഥലത്തോട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. തണുത്ത കാറ്റ്, ശരിക്കും തണുപ്പല്ല നമുക്ക് പ്രോബ്ലം, തണുത്ത വിൻഡാണ് നമുക്ക് എപ്പോഴും നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നത് ശരിക്കും പുറത്തിറങ്ങുമ്പോഴത്തേക്കും. പക്ഷേ അയർലൻഡിൻ്റെ ഒരു നടുക്കോട്ടൊക്കെ, മാപ്പിൻ്റെ നടുക്കോട്ടും കുറച്ചുകൂടെ ഒക്കെ ഒരു ഈസ്റ്റേൺ സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു തണുത്തൊരു ക്ലൈമറ്റ് അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല. അതുമല്ല വിൻഡി ആയിട്ടുള്ള ക്ലൈമറ്റ് അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അയർലൻഡ് ചെറിയ രാജ്യമായതുകൊണ്ട് ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് ചെറിയ വിൻ്ററിലൊക്കെ ചെറിയൊരു വിൻഡും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, 4 വർഷം ആയതിനു ശേഷം എനിക്ക് ഇവിടുത്തെ ഒരു തണുപ്പ് ഒരു നോർമൽ ഇതായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പം 6 ഡിഗ്രി 7 ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ജസ്റ്റ് ഇതായ ഒരു ജമ്പറും ഇതുപോലെ ഒരു ടീഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. കാരണം നമ്മൾ 4 വർഷം ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ആയി, അതുകൊണ്ടായിരിക്കാം. അതുപോലെ ഒരു 22 ഉം 23 ഒക്കെ മുകളിലോട്ട് ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചൂടായിട്ടും തോന്നാറുണ്ട്, ഭയങ്കര ഹീറ്റാണ്. പിന്നെ ഇതൊന്നും നമുക്ക് ഡ്രസ്സ് പോലും ഇടാൻ തോന്നാത്തൊരു രീതിയിലുള്ള ഒരു ഹീറ്റ് പോലാണ് 6 ഡിഗ്രിയിലോട്ടൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ ബോഡി അതിനനുസരിച്ച് അഡാപ്റ്റ് ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കും. അതുപോലെ കുഞ്ഞൂസിൻ്റെ കേസ് പറയുവാണെങ്കിലും കുഞ്ഞൂസ് ജനിച്ചതും ഇവിടെ തന്നെയാണ്. അപ്പോൾ കുഞ്ഞൂസ് ഇതുപോലെ രാത്രിയിൽ ഇച്ചിരി ചൂട് കൂടുമ്പോഴേ അവൾ ഉടുപ്പൊക്കെ ഉരുക്കളഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തോന്നുമായിരുന്നു ഇവക്കെന്തോ ഭയങ്കര ഇവക്ക് തണുക്കത്തില്ല, ഇവക്ക് പുതച്ച് മൂടി പുതപ്പിട്ട് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആദ്യം തോന്നുമായിരുന്നു. അപ്പോൾ പുതപ്പിട്ട് കൊടുത്താലും ഇവളത് തള്ളി മാറ്റുമായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇവിടെ തന്നെ ജനിച്ചുകൊണ്ട് അവളുടെ ബോഡി ഓൾറെഡി ഇവിടുത്തെ ഇതുമായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ ഒരു 4 ഇയറൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിലോട്ട് നമുക്ക് ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിൻഡ് വരുമ്പോഴത്തേക്കും എപ്പോഴും വിൻഡ് അല്ലെങ്കിൽ വിൻ്റർ ടൈമിലേക്കൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കും അത്ര തണുപ്പാണ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ചെവി മറച്ചിട്ടുള്ള ഹാറ്റ് ഉപയോഗിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ളായിട്ട് ചെവി മറച്ചിട്ടുള്ള ഹാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെവി വഴിയാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷനും അല്ലെങ്കിൽ ഈ ഒരു തണുപ്പും നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഇത് ഒഴിവാക്കാം. നല്ല ചെവിയിലൊക്കെ നല്ല ഹീറ്റ് തരുന്ന രീതിയിലുള്ള തൊപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വിൻ്റർ ആണെങ്കിലും ഇറങ്ങി പുറത്തൊക്കെ ജാക്കറ്റ് ഇട്ട് നടക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിൻ്റർ ടൈമിലേക്ക് അയർലൻഡ് മാറുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്റർ ടൈമിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പം ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സിക്നെസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഫ്ലൂ വാക്സിനൊക്കെ എടുക്കണം, ഫ്ലൂ ഷോട്ടൊക്കെ ഇപ്പം കൊടുത്തു തുടങ്ങി. അപ്പം ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരാണെങ്കിലും ഫ്ലൂ ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി ഫാർമസിയിലോ അല്ലെങ്കിൽ GP അടുത്തോ പോയിട്ട് ഫ്ലൂ വാക്സിൻ ചോദിച്ചിട്ട്
നമുക്ക് ഫ്ലൂ ഷോട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ വാക്സിൻ നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലൂ ഒന്നും കയറി പിടിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും ഫ്ലൂ കയറി പിടിക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവർക്ക് 2 വയസ്സിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നേസൽ സ്പ്രേ കൊടുക്കാൻ പറ്റും ഈ ഫ്ലൂ വാക്സിൻ്റെ. അപ്പോൾ അത് അവർക്കും കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫ്ലൂ വാക്സിൻ എന്തായാലും എടുക്കണം. എനിക്കും ലിനിസിക്കും എന്തായാലും എടുക്കണം. കാരണം ഞങ്ങൾ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരെന്തായാലും റെക്കമെൻഡ് ചെയ്യും. പിന്നെ കുഞ്ഞൂസിനും അതുപോലെ ഞങ്ങൾക്ക് കൊടുക്കണം കേട്ടോ, നേസൽ സ്പ്രേ പോലെ ഫ്ലൂ വാക്സിൻ കൊടുക്കണം. ഞങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്താലും ചിലപ്പം ഫ്ലൂ വാക്സിൻ ഫ്ലൂ പിടിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സിവിയറിറ്റി കുറവായിരിക്കും. എന്ന് വെച്ചാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ കേട്ടോ. ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. പിന്നെ അടിപൊളി അടിപൊളി കണ്ടൻറ്റുകളൊക്കെ വീണ്ടും എന്തായാലും ഉണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.